യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, താബോർ മലയിലെ ഈശോയുടെ രൂപാന്തരീകരണത്തിന് ശേഷമുള്ള സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുക. താബോർ മലയിൽ വച്ച് ശിഷ്യന്മാർ യേശുവിൻ്റെ ദൈവീക മഹത്വം ദർശിക്കുകയും അവനോടൊപ്പം മോശയെയും ഏലിയായെയും കാണുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നത്. ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ടാണ്? മലാഖി പ്രവാചകൻ്റെ പുസ്തകത്തിൽ 4:5-6 വാക്യങ്ങൾ ഏലിയായുടെ വരവിനെപ്പറ്റി ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ ഏലിയ വരും എന്ന് യഹൂദജനം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഏലിയ വന്നുകഴിഞ്ഞു എന്ന് യേശു പറയുന്നത്. ഏലിയ വരും എന്ന പ്രവചനം സ്നാപക യോഹന്നാനിലൂടെ നിറവേറ്റപ്പെട്ടിരിക്കുന്നു. ഏലിയായെപ്പോലെ തന്നെ വിശുദ്ധിയും സത്യവും ശക്തിയും നിറഞ്ഞ പ്രവാചകനായിട്ടാണ് സ്നാപക യോഹന്നാൻ വന്നത്. യോഹന്നാനും ഏലിയായെപ്പോലെ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ ജനങ്ങളെ പഠിപ്പിച്ചു. പക്ഷേ ജനങ്ങൾ യോഹന്നാനെ മനസ്സിലാക്കിയില്ല, പകരം അവനെ പീഡിപ്പിച്ചു. മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡകൾ ഏൽക്കുവാൻ പോകുന്നുവെന്ന് യേശു ആവർത്തിക്കുമ്പോൾ സ്നാപക യോഹന്നാനെപ്പറ്റിയാണ് ഈശോ സംസാരിച്ചതെന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കി. യോഹന്നാനെപ്പോലെ ക്രിസ്തുവിന് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ജനിക്കുവാൻ വഴിയൊരുക്കുന്നവരായി നമുക്ക് മാറാം. പ്രതിസന്ധികളിലും വേദനകളിലുമൊക്കെ ക്രിസ്തു സാക്ഷിയായി മാറുവാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് ചുറ്റുമുള്ള പ്രവാചക ശബ്ദങ്ങൾ ശ്രവിക്കാം, അനുസരിക്കാം. അങ്ങനെ ക്രിസ്തുവിലേക്ക് വേഗത്തിൽ നമുക്ക് നടന്നെടുക്കാം. ആമേൻ.